അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി മുട്ടായി നമ്മളെങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മാങ്ങ ഇപ്പോൾ വില കുറവിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചെനച്ച മാങ്ങ കേട്ടോ, നല്ല പഴുത്തല്ല. അപ്പോൾ ഇത് എങ്ങനെ ഈ ഒരു അളവിലുള്ള മാങ്ങ, ഒരുപാട് പഴുത്തതല്ലെന്ന ഒരുപാട് പച്ചയല്ല, ആ ഒരു രീതിയിൽ ആ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ തോല കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്ലൈസായിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ കാരണം ഈ ഒരു ഐറ്റത്തിന് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പാത്രം എടുക്കുക. പാത്രത്തിൽ നമുക്ക് ഈ മാങ്ങയുടെ പീസുകളൊക്കെ മുങ്ങി വരുന്നതൊക്കെ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 മുറി ചെറുനാരങ്ങയാണ് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് മാങ്ങയുടെ പുളിയുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് മധുരമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ മാങ്ങയുടെ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിളച്ച വെള്ളം തിളയ്ക്കാനായ വെള്ളത്തിൽ വേണം ഈ മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റും കൂടെ വെക്കേണ്ട, ഒരു 2 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് കോരിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നന്നായി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതാണ് ഞാൻ ഒരുപാട് നേരം വെക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോരിയെടുത്ത് നല്ല ഒന്ന് വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ നരുപ്പിയിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കണം. അപ്പോൾ ഫുള്ള് അതിൻ്റെ വെള്ളമെല്ലാം പോട്ടെ. പോയതിന് ശേഷം ഞാനൊരു ബൗളെടുത്ത്, ബൗളെടുത്തിൽ ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്. നമുക്ക് മാങ്ങയ്ക്ക് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാങ്ങയുടെ ഒരു മധുരവും പുളിയും ഉണ്ട്, അതിന് പുറമെ നമുക്കൊരു മധുരവും കൂടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം ഈ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉടയാത്ത രീതിയിൽ വേണം, അതായത് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഒരിക്കലും ഒരു സ്പൂണോ കയ്യിലോ ഒക്കെ വെച്ചിട്ട് ഉടയ്ക്കുക, ഇളക്കിയെടുക്കണ്ട, കാരണം അത് നന്നായി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്നിങ്ങനെ ജസ്റ്റ് തട്ടി തട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ തന്നെ എല്ലാവിടെയും പഞ്ചസാരയൊക്കെ ആയിക്കിട്ടു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് അതിനോട് ഇതാ ആ വെള്ളമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒരിക്കലും കളയരുത്. നമ്മൾ ഈ വെള്ളത്തിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ആ മാങ്ങയുടെ പീസൊന്നും താഴെ പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പഞ്ചസാര ലൈന് മാത്രമേ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒന്ന് നല്ല തീയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് കുറുകി ഇതാ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ടൈമിൽ വേണം മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് കുറുകി ഇതുപോലെ നല്ല ചുരുങ്ങും, ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി ചുരുങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കുക. മാങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്നും ഇളക്കരുത്, മെല്ലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുത്തെടുക്കുക. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഉടഞ്ഞാകെ പേസ്റ്റ് രൂപയാവും. അപ്പോൾ ഉടയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ മെല്ലെ ഇളക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളത്. അപ്പോൾ മാങ്ങ ആയി കഴിഞ്ഞു. ഇനി ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയി തന്നതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ലൈറ്റ് ചൂടോടുകൂടെ തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രേയിലേക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനത് കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ ട്രേയിലേക്ക് ഇതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ, ലൈറ്റ് ചൂടേ ഉള്ളൂ. അപ്പോൾ ആ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യാതെ, പരസ്പരം ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം വരെ ആ വെയിൽ ഒളിപ്പിക്കുന്നുണ്ട് ഇതിൽ. ഞാൻ ആ വൈറ്റ് തുണി ഒന്ന് കവർ ചെയ്തിട്ട് ഒരു വൈകുന്നേരം വരെ വെയിൽ ഒളിപ്പിച്ചു. അപ്പോൾ അപ്പോഴേക്കാനും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ കളർ ചേഞ്ചൊക്കെ വന്നിട്ട് എന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാട്ടോ, നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മാങ്ങയൊക്കെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതെല്ലാം അതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അധികം ഇതിലോ പണികളൊന്നും ഇല്ല കേട്ടോ. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ഷുഗർ പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് ഷുഗറാണ് പൊടിക്കാനിട്ടത്. പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിത് കുറേ ദിവസങ്ങൾ വേണേൽ നിൽക്കുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.